ഡ്യൂറിങ് ദ ഗെയിം ഐ ഗാട്ട് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. കാര്യം നമ്മളിപ്പോൾ തോറ്റു നിൽക്കുകയാണ്, ഏരിയാനകത്ത് ഇൻട്രർ ചെയ്ത് ഉള്ളകത്ത് പോയി ഗോളടിക്കാൻ ചാൻസസ് ഇല്ല. ഇപ്പോൾ ഡിസ്റ്റൻസിൽ ഒരു സൗകര്യമായ ഒരു ടൈം കിട്ടിയപ്പോൾ കിക്ക് ചെയ്താൽ ഗോളാകുമെങ്കിൽ ഒരു എക്സ്പെക്റ്റ് ചെയ്ത് ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടിയാൽ ഈവൻ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് ഒരുപാട് ടൂർണമെൻറ്റ്സ് സർപ്രൈസ് ഗോളിന് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇത് വളരെ ഡിസ്റ്റൻസിൽ 25 yards 30 yards അടിച്ചിട്ടുണ്ട്, ഗോളായിട്ടുണ്ട്. അവർ അത് ഒരു ഹാബിറ്റാണ്. ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ എന്താൽ അടിച്ച് നോക്കാൻങ്കത് അടിച്ച് നോക്കും, കിക്ക് ചെയ്ത് നോക്കാണ്. അതുപോലെ കിക്ക് ചെയ്ത് അത് ഗോളായി. ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ ഐ സ്കോർഡ്. ഓരോ തുന്നിയിലെ 30 yards സ്കോർ ചെയ്തത് ഗോൾ കീപ്പർ ഹെൽപ്ലെസ് ആയിപ്പോയി, ഒന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ലൈഫിൽ എനിക്ക് അത് ഒരു നല്ല ഗോൾ. അതുപോലെ പലയിടങ്ങളിൽ ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഒളിമ്പിക്സിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു വിശേഷമാണ്. പണ്ട് ഇപ്പോൾ ആക്ച്വലായിട്ട് ഈ ടാഞ്ചൂർ യുണൈറ്റഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലെയേഴ്സ് ഷൂ ഇട്ട് കളിക്കും, കുറേ പ്ലെയേഴ്സ് ബാറ്റ് ഫുട്ടിലെ കളിച്ച് കൊണ്ടിരുന്നു. അവർ ബാറ്റ് ഫുട്ടിൽ അവർ മാസ്റ്ററാണ്, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു കാലഘട്ടത്തിൽ ഈ ഷൂസ് കമ്പൾസറി ആക്കി പോകും, അവർക്ക് അതിൽ നിലച്ച് നിൽക്കാൻ പറ്റിച്ചായിപ്പോ പറ്റാതെ പോയി. ആ സമയത്ത് ഞങ്ങളൊക്കെ സ്കൂൾ ഡേയ്സിൽ റെഗുലറായിട്ട് ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റ്സ് ഇതിലെല്ലാം ഞങ്ങൾ ഷൂ ഇട്ടിട്ട് ഒരു ഡസൻ പ്ലെയേഴ്സ് അതിൽ കളിക്കുമായിരുന്നു. അപ്പോൾ വി ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി. ഞാൻ അവർക്ക് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കളിക്കാൻ പറ്റാതെ പോയപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. അത് അവർ സക്സസ്ഫുള്ളായും ആയിരുന്നു. ഈവൻ വെൻ ഐ വാസ് ഇൻ ഓൺ 10th സ്റ്റാൻഡേർഡ് ഐ യൂസ് ടു പ്ലേ ഫോർ ടാഞ്ചൂർ യുണൈറ്റഡ് ക്ലബ് ഇൻ ആൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ്. ബിക്കോസ് ദിങ് ഈസ് ആൾ ദ സീനിയർ പ്ലേയേഴ്സ് ഷൂസ് ഉപയോഗിക്കാതെ പറ്റാത്തവരെല്ലാം പുറത്തു പോയപ്പോൾ ദേ ആർ ഫോഴ്സ് ടു ഇൻക്ലൂഡ് അവർ യങ്സ്റ്റേഴ്സ് ഇൻ ദ ടീം. നാഷണൽ ടീമിൻ്റെ ദാറ്റ് ടൈം ഐ വാസ് ഇൻ റെയിൽവേസ്, ഐ ജസ്റ്റ് ജോയിൻ ഇൻ റെയിൽവേസ്. റെയിൽവേയിൽ ജോയിൻ ചെയ്തപ്പോൾ അപ്പോൾ അവർ റെയിൽവേ ടീമിൽ കളിക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ കളിച്ചു റെയിൽവേ ടീമിൽ കളിച്ചു. അപ്പോൾ തന്നെ റെയിൽവേ സെലക്ഷൻ തമിഴ്നാട് സെലക്ഷൻ നടത്തി. തമിഴ്നാട് സെലക്ഷൻ നടത്തിയപ്പോൾ ഐ ഗോട്ട് ഇൻഫർമേഷൻ, ഐ വെൻറ്റ് ദേർ. അവിടെ നിന്ന് മേലെ സീനിയർ പ്ലെയേഴ്സ് യാരും ഇല്ല അവിടെ. കാര്യമാണ് അവർ പ്ലെയേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്തു. അപ്പോൾ പ്ലെയേഴ്സ് അസോസിയേഷനെ അസോസിയേഷൻ റെക്കഗ്നൈസ് ചെയ്തില്ല. അപ്പോൾ അവരെല്ലാം വിഡ്രാ ചെയ്ത് അവിടെ കളിക്കാൻ ആളില്ല. അതുകൊണ്ടോ എന്തോ അറിഞ്ഞത് ഐ ഗോട്ട് എ ചാൻസ്. ഞാൻ ഒരു അത്ലറ്റുമായിരുന്നു, 200-100 ഓടുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഓൾഡ് ഡേയ്സ് ഗെയിം തള്ളിയിട്ട് അങ്ങോട്ട് ഫുൾ ബാക്ക് കടന്ന ഗോൾ ലൈനിൽ പോയി ക്രോസ് ചെയ്യുന്നു. ഇതാണ് ഇത് കണ്ടപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ കിട്ടി. ഒരു ദിവസം പേപ്പറിൽ കണ്ടു ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഇറ്റ്സ് എ സർപ്രൈസ് ടു മീ ആക്ച്വലി. ബട്ട് ഐ വെൻ്റ് ദെയർ ബോംബെക്ക് ഒരു സെലക്ഷൻ ഇപ്പോൾ അവിടെ കൂടിയ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിൻ ഗെറ്റ് ഇറ്റ്. തിരിച്ചു വന്ന് ഒരു വിത്തിൻ എ തേർഡ് മന്ത് ദെർ അഗെയിൻ എ കോൾ ഫോർ എ പ്രീ ഒളിമ്പിക്സ് കൽക്കട്ടക്ക്. ഞാൻ അവിടെ പോയി. അവിടെ അപ്പവും എനിക്ക് ലെഫ്റ്റ് സൈഡിലെ ബൽറാമുണ്ട്, ചുന്നി ഗോസ്വാമി ഉണ്ട്, ദേവദാസ് ഉണ്ട്, യത്രാജ് ഉണ്ട്, ആൻഡ് മൈസെൽഫ് വി ആർ ആൻഡ് ലഹരി ഫ്രം ഗുർഗ ബിഡിക്കറ്റ്. അവർ 6-7 പ്ലെയേഴ്സ് അവരെല്ലാം സീനിയേഴ്സും ആൻഡ് ദ ഫസ്റ്റ് ക്ലാസ് പ്ലെയേഴ്സാണ്. അപ്പോൾ ആസ് എ യങ്സ്റ്റ് പ്ലെയർ ഞാൻ വളരെ ഫ്രീ ആയിട്ട് കളിച്ചുങ്കറതല്ലാതെ ഞാനതൊന്നുമില്ല. ഫൈനലി അത് ചാർട്ടും ഉണ്ട്, ദ നമ്പർ ഓഫ് ഗോൾസ് സ്കോർഡ്, നമ്പർ ഓഫ് പാസസ്. ഈ ചാർട്ടിൽ ഐ വാസ് ഓൾവേസ് ഇൻ ദ ഫസ്റ്റിൽ. അങ്ങനെ ആകുമ്പോൾ ഐ വാസ് പോസ്റ്റ് ഗിവൻ എ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പൊസിഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബൽറാം പെർമനൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോർ ഈസ്റ്റ് ബംഗാൾ, ചുന്നി ഗോസ്വാമി പെർമനൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോർ ദ മോഹൻ ബാഗൻ. അവരെ രണ്ടുപേരിലും ചുന്നി ഗോസ്വാമി ഈസ് മൂവ് ടു റൈറ്റ് സൈഡ്, ബൽറാം മൂവ് ടു ലെഫ്റ്റ് സൈഡ്. ഐ വാസ് ഗിവൻ ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇറ്റ് ഈസ് എ സർപ്രൈസ്. ദർ വാസ് എ ബിഗ് ഷൗട്ട് ഓൺ ദ കൽക്കട്ട. ഇങ്ങനെ ഈ വലിയ ഫേമസായി ഉള്ള ഈ രണ്ട് പ്ലെയറുടെയും പൊസിഷനെയും മാറ്റി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരു യങ്സ്റ്റർക്ക് ചാൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൽക്കട്ട പേപ്പറിൽ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി ഐ സ്കോർഡ് 2 goals. 4-2 ജയിച്ചു ഇൻഡോനേഷ്യാവെ. 4-2 2 goals ആണ് സ്കോർ ചെയ്തു.
ദെൻ ആഫ്റ്റർ ദാറ്റ് പെർഫോമൻസ് കൽക്കട്ടക്കാർക്ക് ഒരു തൃപ്തി ഉണ്ടായി. നമ്മൾ എൻ്റെ പെർഫോമൻസ് നല്ലതാന്ന് പറഞ്ഞിട്ടും ആ പെർഫോമൻസ് രണ്ട് ഗോൾ സ്കോർ ചെയ്തത് അതിൽ വളരെ അവർക്ക് സന്തോഷമുണ്ടായത്. ദ ക്രിറ്റിസിസം വാസ് ഡിസപ്പിയർ. ആക്ച്വലി ഇറ്റ് ഇസ് എ സർപ്രൈസ് ടു മീ ഹൗ യു ഗാട്ട് ദാറ്റ് പ്രൊമോഷൻ ഫ്രം വൺ ടു അതർ. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് ഓഫ് കോഴ്സ് ഇന്ത്യ നല്ല ഒരു പെർഫോമൻസ് ചെയ്തുങ്കിറത് ഡെഫിനറ്റായിട്ട് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതിൽ യാതൊരു തെറ്റും ഇല്ല. ബട്ട് ഓൺലി തിങ് എന്തായാലും യൂറോപ്യൻ കൺട്രീസോടെ കളിക്കാൻ നമ്മൾ ഫ്രാൻസായിട്ട് ഒന്നാൾ ഡ്രാവായിരുന്നാൽ അത് വലിയ സർപ്രൈസാണ്. പിന്നെ ഹംഗറി വന്ന നല്ല ടീമായ എന്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ ടു ഓൺലേ തോറ്റത്. ആ ടു ഓൺലെ തോറ്റെന്ന് പറഞ്ഞാൽ ഒന്നാൾ ഡ്രാവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സർപ്രൈസ് ഗോളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സ്റ്റാൻലി റോസ് എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻറ്റ് ഓഫ് ഒളിമ്പിക് അസോസിയേഷൻ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു ഏഷ്യൻ കൺട്രിയിലിരുന്ന് ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ഒരു നല്ല ഒരു ടീം ഒളിമ്പിക് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് അപ്രീഷിയേറ്റ് ചെയ്തു. 73 സന്തോഷ് ട്രോഫി ഇറ്റ് ഈസ് എ സർപ്രൈസ്ഡ് ബിക്കോസ് അസോസിയേഷൻ വാസ് ഇൻ ദ പ്രോബ്ലം. സോ ചീഫ് ജസ്റ്റിസ് ഗോവിന്ദൻ നായർക്ക് അവ പുള്ളി ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് നടത്തണമെന്ന് ഒരു താല്പര്യത്തിൽ വന്നു. സോ അവർ എന്നെ കോച്ചാകണമെന്ന് പറഞ്ഞു. ഈ സീനിയർ പ്ലെയേഴ്സിൻ്റെ ഡൊമിനേഷൻ കേരളത്തിലുണ്ട് അധികമായിട്ട്. ഈ സീനിയർ പ്ലെയേഴ്സ് ഡൊമിനേഷൻ പറഞ്ഞാൽ അസോസിയേഷനിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സീനിയർ പ്ലെയേഴ്സാണ്. അപ്പം അവർ ജൂനിയർ പ്ലെയേഴ്സ് മുകളിൽ വരാൻ അവർക്ക് ഇഷ്ടമല്ല. അതേസമയത്ത് ഇവരെ സീനിയർ പ്ലെയേഴ്സ് കൊണ്ടുപോയാൽ കോച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസേ ഇല്ല. അവർ തോന്നിയ രീതിയിൽ അവർ കളിക്കും. അപ്പോൾ യങ്സ്റ്റേഴ്സ് നല്ല യങ്സ്റ്റേഴ്സും ഉണ്ടായിരുന്നിട്ടും അവരെ അകത്ത് വരാൻ സമ്മതിച്ചിട്ടില്ല. അതിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് സെലക്ഷൻ നടത്തി. പിന്നെ കൂടുതലായിട്ട് നമ്മൾ യങ്സ്റ്റേഴ്സ് മിക്സ് ചെയ്തു. ഇതിൽ തന്നെ സീനിയർ പ്ലെയേഴ്സ് പോലെ ജാഫർ, മണി, വില്യംസ് ഇവർ സീനിയർ പ്ലെയേഴ്സാണ്. അവരുടെ കൂടെ കുറേ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടുത്തി ടാക്ടിക്സ് പോയിൻ്റ് ഓഫ് വ്യൂ അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. യങ്സ്റ്റേഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനും അതൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഒരു ടീം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ സാധിച്ചു. അത് സക്സസ്ഫുള്ളായി. അല്ല സംടൈംസ് എന്നാ എന്തൊരു ഒളിമ്പിക്സ് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ചിലരത് ഗോൾഡൻ ഗോൾ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തുണ്ട്. ബട്ട് ഓൺലി തിങ് ഇൻ ദ ഒളിമ്പിക്സ് ആ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് അത് ഓർക്കുന്നുണ്ടെങ്കിലല്ലാതെ നമ്മളെ ആരും ഇപ്പോൾ ഓർക്കുന്നില്ല. ആസ് ഫുട്ബോൾ ഫീൽഡിൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെ ഒരു ഇതേ ഇല്ല. ഇപ്പോൾ കളിക്കുന്ന കാലത്ത് കളി കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്താൽ നോബഡി വിൽ ലുക്ക് ആഫ്റ്റർ ദം. അത് തന്നെ നാച്ചുറലാണ്. അത് ഇതുവരെ ഇന്ത്യാവിൽ അങ്ങനെപ്പെട്ട ഒരു റെക്കഗ്നേഷൻ ഇല്ല, യാർക്കും ഇല്ല. 56 കളിച്ച സുൽഫിക്കാർ ഒരു പേപ്പറിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ആരുടെ ഒരു കാലം വന്നു. ആ കാലത്തിൽ ഞാൻ വളരെ കഷ്ടതയാണ്, പെൺകുട്ടികളുണ്ട്, കട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഡേ ടു ഡേ ആഹാരത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഇൻ്റർവ്യൂ പോയപ്പോൾ അവർ സുൽഫിക്കാർ പറഞ്ഞു. സുൽഫിക്കാർ വളരെ ഫേമസ് പ്ലെയറാണ് 56 അങ്ങേർക്ക് അങ്ങനെ ഉണ്ടായി. അതുപോലെ തന്നെ യൂസുഫ് ഖാൻ 60 കളിച്ച യൂസുഫ് ഖാൻ പർക്കിൻസണിലെ പ്രയാബളം ഉണ്ടായപ്പോൾ യാരും സഹായിക്കാനില്ല, കുറേ ഫ്രണ്ട്സ് അവർക്ക് ടാബ്ലറ്റ്സ് വാങ്ങി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളി മരിച്ച ശേഷമാണ് നമ്മൾ അറിഞ്ഞത് കാര്യങ്ങൾ. അതെല്ലാം വളരെ ദുഃഖമായ ഒരു കാര്യങ്ങൾ. ഇപ്പോഴും ഈവൻ സോ മെനി പ്ലെയേഴ്സ് ലാസ്റ്റ് സ്റ്റേജ് വളരെ പ്രോബ്ലമുള്ള ഡേയ്സ് ആയിരുന്നു. അവർക്ക് രൊമ്പ റിഗ്രറ്റ് ലാസ്റ്റ് ഡേയ്സിൽ ഈ ഫുട്ബോൾ കളിച്ചതിൽ അവർക്ക് തൃപ്തി ഇല്ല. ഫുട്ബോൾ കളിച്ചത് കറിയാണ്, കളിച്ച ശേഷം അവരുടെ ലൈഫ് വളരെ തൃപ്തിയില്ലാതെ പോയി. നമ്മൾ എന്താ ചെയ്യണം? അന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനും ഒന്നുമില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഗവൺമെൻറ്റും സ്പോർട്സ് കൗൺസിലും സഹായങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചില വെറ്ററൻ പ്ലെയേഴ്സ് പെൻഷനെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം ആസ് എ ഒളിമ്പിയൻ ഐ കനാട്ട് ഗോ ആൻഡ് അപ്രോച്ച് ദ ആൾ ഇന്ത്യ അസോസിയേഷൻ ആർ സ്റ്റേറ്റ് അസോസിയേഷൻ ഗിവ് മീ സം പെൻഷൻ പറഞ്ഞ് കേൾക്കാനുള്ള അത് ഇറ്റ് ഈസ് മൈ ഡിഗ്നിറ്റി. ഇതൊക്കെ തന്നെ വളരെ കുറവാണ്. അവരിപ്പം നമ്മളെ വന്നിട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ ഏതായാലും നിങ്ങൾക്ക് സഹായം വേണമെന്ന് ചോദിക്കുന്നത് പകരം വൈ ഷുഡ് ഐ ഗോ ദേർ? നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിയായിട്ട് ജീവിക്കാങ്കത് മാത്രമേ ഉള്ളൂങ്കിറതല്ലാതെ അവരുടെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യില്ല.